ഇനി നമുക്ക് ഡബിൾ ഹെറിഞ്ച് ബോൺ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മൂന്ന് രീതിയിൽ ഡബിൾ ഹെറിഞ്ച് ബോൺ സ്റ്റിച്ച് തയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആ മൂന്ന് വേരിയേഷൻസും കാണിക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കളറിലെ എംബ്രോയിഡറി ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സിംഗിൾ കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ടും ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഹെറിഞ്ച് ബോൺ സ്റ്റിച്ചിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഹെറിഞ്ച് ബോൺ സ്റ്റിച്ച് അറിയത്തില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ രണ്ട് പാരലൽ ലൈൻസ് വരച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ഹെറിഞ്ച് ബോണ് സ്റ്റിച്ച് തയ്ക്കുന്ന പോലെ ഇതിൻ്റെ ഉള്ളിൽ തയ്ച്ച് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഹെറിഞ്ച് ബോൺ സ്റ്റിച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഹെറിഞ്ച് ബോൺ സ്റ്റിച്ച് ചെയ്യുമ്പം ഇത്രയും ഗ്യാപ്പ് കൊടുക്കാറില്ല നമ്മുടെ സ്റ്റിച്ചസിൻ്റെ ഇടയിൽ. ഇതിൻ്റെ ഉള്ളിൽ ഇനി നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ തയ്ച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇത്രയും ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കളറിലെ ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ഹെറിഞ്ച് ബോൺ സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കേണ്ടത്. അതിന് നമുക്ക് ആദ്യം നീഡിൽ ഇവിടുന്ന് എടുക്കാം. എന്നിട്ട് സാധാരണ നമ്മൾ ഹെറിഞ്ച് ബോൺ സ്റ്റിച്ച് എങ്ങനെയാണോ തയ്ക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പം ഈ സ്റ്റിച്ചസിൻ്റെ നടുക്കായിട്ട് വരണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്കിത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഡബിൾ ഹെറിഞ്ച് ബോണിൻ്റെ ഒരു വേരിയേഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ വേരിയേഷൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് നമുക്ക് ആദ്യം ഇതുപോലെ നമ്മളിപ്പോൾ ഫസ്റ്റ് തയ്ച്ച ഹെറിഞ്ച് ബോൺ സ്റ്റിച്ചിൽ അതേപോലെ ഒരു ബേസ് ലൈൻ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു ലൈൻ ഹെറിഞ്ച് ബോൺ സ്റ്റിച്ച് ഇവിടെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ത്രെഡ് ഇവിടെ നിന്ന് ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇനിയുമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് നേരെ ഇതുപോലെയല്ല സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ത്രെഡില്ലെ ഇതിൻ്റെ ഉള്ളിലൂടെ നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ മെല്ലെ വലിച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് ത്രെഡ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാണ്ടോ ഇതുപോലെ. ഇനി വീണ്ടും നമുക്ക് മുമ്പ് തയ്ച്ച പോലെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നീഡിലിട്ട് കൊടുക്കേണ്ടത് ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയാണ്. ഇതുപോലെ ഇനി നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇങ്ങോട്ട്. അപ്പം താഴോട്ട് തയ്ക്കുമ്പോൾ നമ്മൾ ഒന്നിൻ്റെ ഉള്ളിലൂടെയും ത്രെഡ് ഇട്ട് കൊടുക്കുന്നില്ല. പക്ഷേ മുകളിലോട്ട് എടുക്കുമ്പോൾ നമ്മൾ ഈ ത്രെഡിൻ്റെ ഉള്ളിലൂടെ വേണം ഇതുപോലെ നീഡിൽ ഇട്ട് കൊടുക്കാൻ. നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ നീഡിൽ ഇറക്കി കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ ഹെറിഞ്ച് ബോൺ സ്റ്റിച്ചിൻ്റെ രണ്ടാമത്തെ വേരിയേഷൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ വേരിയേഷൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ മുമ്പ് സ്റ്റിച്ച് ചെയ്ത പോലെയല്ല ഈ ഒരു വേരിയേഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം നമുക്ക് നീഡിൽ ഇവിടുന്ന് ഇതുപോലെ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഹെറിഞ്ച് ബോൺ സ്റ്റിച്ചിന് തയ്ച്ചു കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് നീഡിൽ ഇതിൻ്റെ അടിയിലൂടെ ഈ സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഈ സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ വേണം നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഹെറിഞ്ച് ബോൺ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കേണ്ടത്. നമുക്ക് നീഡിൽ ഇവിടെ ഇതുപോലെ ഇറക്കി കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് നമുക്ക് നീഡിൽ ആദ്യം ഇതുപോലെ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നീഡിൽ ഇതിൻ്റെ അടിയിലൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ബ്ലൂ കളറിലെ ത്രെഡിൻ്റെ അടിയിലൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മെല്ലെ വലിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് നീഡിൽ ത്രെഡിൻ്റെ അടിയിലിട്ട് കൊടുക്കണം. അപ്പം റെഡ് കളറിലെ ത്രെഡിൻ്റെ അടിയിൽ നമുക്ക് നീഡിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ബ്ലൂ കളറിലെ ത്രെഡിൻ്റെ മുകളിലായിട്ടാണ് നീഡിൽ വരേണ്ടത് ഇതുപോലെ. എന്നിട്ട് നമുക്ക് മെല്ലെ ഇത് ഇതുപോലെ വലിച്ചു കൊടുക്കാം. ഇനി നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് നീഡിൽ ഈ ബ്ലൂ കളറിലെ ത്രെഡിൻ്റെ അടിയിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മെല്ലെ ഇതുപോലെ വലിച്ചു കൊടുക്കാം. എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് റെഡ് കളറിലെ ത്രെഡിൻ്റെ അടിയിൽ വേണം നീഡിലിടാൻ, ബ്ലൂ കളറിലെ ത്രെഡിൻ്റെ മുകളിൽ വേണം നീഡിൽ വരാൻ ഇതുപോലെ. ഇനി നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ബ്ലൂ കളറിലെ ത്രെഡിൻ്റെ അടിയിലാണ് നമുക്ക് നീഡിലിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് റെഡ് കളറിലെ ത്രെഡിൻ്റെ അടിയിൽ, ബ്ലൂ കളറിലെ ത്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇവിടെ ഇതുപോലെ എൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡബിൾ ഹെറിഞ്ച് ബോൺ സ്റ്റിച്ച് തയ്ക്കുന്നത്. ഡബിൾ ഹെറിഞ്ച് ബോൺ സ്റ്റിച്ചിൻ്റെ ആദ്യം കാണിച്ച രണ്ട് വേരിയേഷൻസ് നമ്മൾ ഫില്ലിംഗ് സ്റ്റിച്ചായിട്ടും അതേപോലെ ബോർഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഈ മൂന്നാമത് സ്റ്റിച്ച് ചെയ്ത ഡബിൾ ഹെറിഞ്ച് ബോൺ സ്റ്റിച്ച് നമ്മൾ വീവിംഗ് പാറ്റേണിലുള്ള ഡിസൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതായത് വേറൊരു കളറിലെ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇൻ്റർലേസ് ചെയ്യാം. അതായത് കച്ച് വർക്കൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ഇൻ്റർലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ബോർഡർ ലൈനിനൊക്കെ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതലും നമ്മൾ ആദ്യം കാണിച്ച ആ രണ്ട് വേരിയേഷൻസാണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ചുകൂടി എളുപ്പമാണ്. ഇതിൽ നിന്നും ഇത് കുറച്ചൊരു കൺഫ്യൂസിംഗ് ആണ്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുമ്പം ഒരു മൂന്നാല് തവണയൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും എഴുതാൻ മറക്കല്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.